തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയിൽ കോളറ സ്ഥിരീകരിച്ച സംഭവത്തിൽ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായ 11 പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. ഇതിൽ 4 പേരുടെ പരിശോധനാ ഫലം ഇന്നറിയാം. തവരവിള കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് ശുചീകരണ പ്രവർത്തനം ഊർജിതമാക്കി. കോളറ ഭീഷണി തലസ്ഥാന ജില്ലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പാർപ്പിക്കുന്ന സ്വകാര്യ കേന്ദ്രത്തിലാണ് കോളറ സ്ഥിരീകരിച്ചത്. ഒരു കുട്ടി ആദ്യം മരിച്ചു. ഇത് കോളറ മൂലമാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ കോളറയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് മറ്റൊരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിക്കുന്നത്. 11 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം 4 പേരെ കോളറ ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എവിടെ നിന്നാണ് ഇത് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ രോഗം തുടങ്ങിയത് എന്നത് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പും നെയ്യാറ്റിൻകര നഗരസഭയും സംയുക്തമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നഗരസഭ ആരോഗ്യ വിഭാഗം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ട് അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഒരാൾ മരണപ്പെട്ട പശ്ചാത്തലത്തിൽ കോളറ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഈ സ്ഥാപനം ഉൾപ്പെടുന്ന പ്രദേശത്ത് മുഴുവൻ വീടുകൾ ജലസ്രോതസ്സുകൾ ക്ലോറിനേഷനും അതുപോലെ തന്നെ മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നു. ഗവൺമെൻറ് വളരെ ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്നലെ DMOയുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സംഘം സ്ഥാപനം സന്ദർശിക്കുകയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കുട്ടികളെ പാർപ്പിച്ചിട്ടുള്ള കേന്ദ്രത്തിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇവിടെ നിന്ന് മാലിന്യകരണം പോയാണ് അവിടെ കുളത്തിലിറങ്ങി, കുളത്തിൽ നിന്നാണ് പുറത്ത് പുലിക്കിണർ വഴിയാണ് പോണത്. ഇത് കക്കൂസിൻ്റെ മാലിന്യകരണമാണ്. ഇവിടെ നിന്ന് ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർ ഒഴിക്കണല്ല, ഇതിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ്. ഇതിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ അവിടെ പൈപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് വഴിയാണ് ഇവർ രാത്രി 12 മണിക്ക് ഇവിടെ നിന്ന് തുറന്ന് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടൊരു പച്ച പൊടിയാണ് ഈ കക്കൂസിൻ്റെ കുഴിക്കകത്ത് ഇടുമ്പം ഇത് ഈ വേസ്റ്റ് ഒരുമാതിരി അലിഞ്ഞ് ഇത് വഴിയാണ് ആ കുളത്തിൽ പോകണം. കുളത്തിൽ 2000-3000 മീൻ വരെയാണ് ഇപ്പോൾ ചത്തത് ഒരു 1.5-2 മാസം വരും മീൻ ചത്ത്. ഇവിടുത്തെ മുമ്പർ സുജിൻ എന്ന് പറയണ അവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ഇതൊക്കെ ചുമ്മയാണ് എന്ന് പറഞ്ഞ് അവനെ വീട്ടിൽ ചെന്ന് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് അണ്ണനാണ് വിളിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് കാണിച്ചു കൊടുത്തു. അവന് വിശ്വാസമായി. പക്ഷേ അവനോ ഇവിടെയുള്ള ബാക്കി മുനിസിപ്പാലിറ്റിയോ ഈ 6 മാസത്തിന് മുമ്പ് മുനിസിപ്പാലിറ്റിയിലടി ചെന്ന് പറഞ്ഞപ്പം പറയണ ഇല്ല അത് നമ്മൾ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഒരാളും മരിച്ചപ്പം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നെത്തി. ആരോഗ്യവകുപ്പിൻ്റെ 1 നഗരസഭയുടെ 3 ടീമുകളാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നടത്തുന്നുണ്ട്. മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് നടപടികളിൽ വീഴ്ച ഉണ്ടാകരുത് എന്നത്. 4 പേരുടെ സ്രവ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരുമെന്നാണ് കരുതുന്നത്. കോളറ സ്ഥിരീകരിച്ചെങ്കിലും മറ്റ് ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിലോ അവിടങ്ങളിലെ ആളുകൾക്ക് ഇതുവരെ രോഗം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പും നഗരസഭയും പറയുന്നത്. DMOയുടെ നേതൃത്വത്തിലും പ്രദേശത്ത് പരിശോധന നടത്തി. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിലേക്ക് നേരത്തെ വാങ്ങിക്കൊണ്ടുവന്ന പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ അതിലൂടെയാണ് കോളറ പടർന്നതെന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ 10 ദിവസം മുൻപാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നത്. 5 ദിവസം കഴിയുമ്പോൾ തന്നെ കോളറയുടെ ലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടമായി തുടങ്ങും. അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിലൂടെ അല്ല രോഗം പിടിപെട്ടത് എന്ന ഒരു നിഗമനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടുതൽ നടത്താനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോളറ സ്ഥിരീകരിച്ച ആളുകൾ അവരുടെ വീടുകൾ അവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും പുരോഗമിക്കുന്നു. VV വിനോദ്, News 18, തിരുവനന്തപുരം.